തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരുവനന്തപുരത്ത് ഒരു സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്തുകാരനാണ് ജോസി ബാബു അല്ലേ? ജോസി, തിരുവനന്തപുരത്ത് ഇപ്പം ജോസി എവിടെയാണ് നിൽക്കുന്നത്? തിരുവനന്തപുരം നഗരത്തിലെ ഒരു സാഹചര്യമുണ്ട്, തിരക്കൊക്കെ കാണുന്നുണ്ടോ? ഈ മാധ്യമ പ്രവർത്തകരടക്കം അവശ്യ സേവനവുമായി ബന്ധപ്പെട്ടവർക്ക് തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു രാവിലെ ജോസി ജോലിക്കായി വരുമ്പോഴുള്ള കാഴ്ചകൾ, അവസ്ഥകൾ? രതീഷ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാവച്ചമ്പലം ജംഗ്ഷനിലാണ്. പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പ്രാവച്ചമ്പലം നമുക്കറിയാം, ബാലരാമപുരം നെയ്യാറ്റിങ്കര ഭാഗത്ത് നിന്നും ജില്ലയുടെ തെക്കൻ മേഖലയിൽ നിന്നും ഈ ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് പോലീസ് പ്രധാനമായും ഈ മേഖലയിൽ നിന്നുള്ള പരിശോധന നടത്തുന്നത്. റിപ്പോർട്ടിംഗ് കേന്ദ്രമായി ഈ പ്രാവച്ചമ്പലം മാറുന്നുണ്ടല്ലേ എല്ലാ ലോക്ക്ഡൌൺ സമയത്തും? ആദ്യം ലോക്ക്ഡൌൺ എന്ന് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത സമയത്ത് പോലും ആദ്യം വന്ന ദൃശ്യങ്ങളിൽ ഈ പ്രാവച്ചമ്പലം ബാലരാമപുരം മേഖലയിലെ വലിയ തിരക്കായിരുന്നു. അതായത് തെക്ക് നിന്ന് നഗരത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡല്ലേ? ഇന്നിപ്പോ ഈ റോഡ് മാത്രമാണോ ആ മേഖലയിൽ തുറന്നിട്ടുള്ളത്? തീർച്ചയായും രതീഷ്, ഈ പ്രാവശ്യം നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ മറ്റിട റോഡുകളെല്ലാം അടച്ചതിനാൽ ഈ ഒറ്റപ്പാതയിലൂടെ മാത്രമായിരിക്കും നഗരത്തിലേക്കുള്ള പ്രവേശനം. അത് ഈ പ്രാവശ്യമല ഭാഗത്തു നിന്നാണ് തെക്ക് നിന്ന് വരുന്ന ആളുകൾക്ക് പ്രവേശനമുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ ഓഫീസുകൾ ധാരാളമുള്ള സ്ഥലമാണ്. അതുപോലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് ധാരാളമുണ്ട്. അത്തരം അവശ്യ സർവീസുകൾക്കും അത്തരം സർവീസുകൾക്ക് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ മാധ്യമ പ്രവർത്തകരുടെ യാത്രയുടെ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ രാവിലെയോടുകൂടിയ പോലീസ് അതിലൊരു കൃത്യത വരുത്തിയിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ജില്ലയ്ക്കകത്തും പുറത്തും യാത്ര ചെയ്യുന്നതിന് മാധ്യമ പ്രവർത്തകർക്ക് തടസ്സമില്ല. അത്തരത്തിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ സംസ്ഥാന പോലീസിൻ്റെ കോവിഡ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക എന്നുള്ള നിർദ്ദേശമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ 2818 പേർക്കായിരുന്നു രോഗം ബാധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.7% ഈ നിലയിൽ ഉയർന്ന കോവിഡ് പരിശോധനാ നിരക്കിൻ്റെ സാഹചര്യത്തിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ കർശനമാക്കിയത്. അതത് പോലീസ് സ്റ്റേഷനുകളുടെ പരിധികളിൽ ഇടറോഡുകൾ പൂർണ്ണമായും പോലീസ് അടച്ചിട്ടുണ്ട്. ദേശീയപാതയിലും പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കിളിമാനൂർ അതോടൊപ്പം കളിയിക്കവിള പോലുള്ള ജില്ലാ അതിർത്തികളിലൊക്കെയും കർശനമായ പരിശോധനയാണ് പോലീസ് നടപ്പിലാക്കുന്നത്. നേരത്തെ പ്രദീപ് അടക്കം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ബാങ്കുകൾക്കും അതുപോലെ അവശ്യ വസ്തുക്കൾ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്കുമൊക്കെയും സമയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മണിക്ക് ശേഷം അവശ്യ സർവീസുകൾ വിൽക്കുന്നതല്ലാത്ത ഒരു സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. ഹോട്ടലുകളിൽ ഹോം ഡെലിവറി സംവിധാനം മാത്രമായിരിക്കും ഉണ്ടാകുക. എന്തായാലും പോലീസ് രാവിലെ മുതൽ തന്നെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ രോഗനിരക്ക് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിലൂടെ കുറച്ചുകൊണ്ട് വരുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസും ആരോഗ്യവകുപ്പും ഉള്ളത്. ഏതായാലും സംസ്ഥാനത്താകെ 10,000-ൽ പോലീസുകാരെ ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾക്കായി പോലീസ് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്.